കോരിക്കുണ്ടിൽ വണ്ടൂർ കാളികാവ് റോഡ് നവീകരണ പ്രവൃത്തി തടഞ്ഞ് യൂത്ത് കോൺഗ്രസ്. മാസങ്ങളോളമായി റോഡ് പൊളിച്ചിട്ട ശേഷം ഇന്നാണ് ഈ ഭാഗത്ത് റോഡുയർത്തുന്ന ഭാഗമായുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇനി വിഷുവിന് ശേഷം റോഡ് പ്രവൃത്തി നടത്തിയാൽ മതിയെന്ന ആവശ്യമുയർത്തിയാണ് പ്രവർത്തകർ രംഗത്തെത്തിയത്. വണ്ടൂർ കാളികാവ് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനിലെ മാസത്തോളമായ റോഡ് പണി എന്ന പേരിൽ അത് ടാറിംഗ് ഒക്കെ പൊളിച്ചിട്ട് അലങ്കോലമായി അതിന്റെ പണി നടക്കാതെ ഇപ്പൊ ഇന്ന് ഈ പെരുന്നാൾ വിഷുവിന്റെ തിരക്കിൽ വന്നിട്ട് കരാറുകാർ വന്ന് പണി തുടങ്ങുകയും ആകെ റോഡ് എല്ലാ ഭാഗവും ബ്ലോക്ക് ആയിക്കൊണ്ട് പൊതുജനത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ റോഡ് പണി ഒരു എന്തോ ഒരു പേരിനൊരു പണി നടത്തിയപ്പോൾ അത് ഞങ്ങള് അത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് തടഞ്ഞു ആ പണി. കാരണം വിഷു പെരുന്നാളും കഴിഞ്ഞിട്ട് ഇനി പണി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. കാരണം ആകെ പൊടി മാറി ആ ഒരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് ബ്ലോക്ക് മണിക്കൂറുകളും ബ്ലോക്കായി കിടന്ന സിറ്റുവേഷനാണ് ഇപ്പൊ ഉണ്ടായത്. അപ്പൊ ആ പണി നീണ്ട് നാളുകളിലും നീണ്ട് ഇങ്ങനെ പോവാ, അല്ലെങ്കിൽ ഒരു ദിവസം വരിക പിന്നത്തെ ഒരു അഞ്ചായി ഒരാഴ്ച രണ്ടാഴ്ച പണിയില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അവർക്ക് കിട്ടുമ്പോൾ വന്ന് പണി തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് ഞങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. കോരിക്കുണ്ട് ജംഗ്ഷനിൽ മാസങ്ങളോളമായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. ചെറിയ പെരുന്നാൾ വന്നതോടെ അങ്ങാടികളിൽ വലിയ തോതിലുള്ള തിരക്കും പ്രകടമായിരുന്നു. ഈ സമയം നോക്കിയുള്ള റോഡ് പ്രവൃത്തി കനത്ത ഗതാഗത കുരുക്കിനിടയാക്കുമെന്നതിനാലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. ഉച്ചയോടെയാണ് പ്രവർത്തകരെത്തി മഞ്ചേരി റോഡിൽ റോഡുയർത്തുന്നതടക്കമുള്ള പ്രവൃത്തികൾ തടഞ്ഞുവച്ചത്. യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ്, സി പി സിറാജ്, ജെയ്സൽ എടപ്പറ്റ, വി എസ് അനിൽ, പി സൽമാൻ തുടങ്ങിയവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതോടെ റോഡ് നവീകരണ പ്രവൃത്തി തൽക്കാലം നിർത്തിയതായും വിഷുവിന് ശേഷം പുനരാരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.